ചേച്ചി ഇന്ന് നമ്മളാ പണി ചെയ്തായിരുന്നു. അപ്പം എല്ലാവരും നാല് തടയെ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ. നാലും പിന്നെ കുറച്ച് പണിയേ നീങ്ങിയുള്ളൂ. കാരണം വെച്ചാൽ ഈ പറമ്പിൽ ഒരിക്കലും ഞങ്ങൾ തടമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ഞങ്ങൾ പണി കഴിഞ്ഞു, ഒന്നരയായി ഇപ്പോൾ പണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ ഈ തെങ്ങിൻ്റെ തടം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ കണ്ടോ ഓലയെല്ലാം ഇങ്ങനെ കടിച്ചു പറിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അത് ചെമ്പഞ്ചല്ലി കടിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെമ്പഞ്ചല്ലി ഈ തെങ്ങിൻ്റെ തടത്തിൽ തന്നെയാണ് വളരുന്നത്. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന വേസ്റ്റ് എല്ലാം തിന്ന് അതിനകത്ത് തന്നെ അത് വളർന്ന് വൃത്തിയായിട്ട് മോളിൽ പോയി മുട്ടയിടും. എന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അതേപോലെ തന്നെ അതിൻ്റെ ആണിൻ ചെല്ലികൾ ഈ മണ്ണിൻ്റെ അടിയിലും ജീവിക്കും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് കാണിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ വേസ്റ്റെല്ലാം പഴയ വേസ്റ്റുകളെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു ഞങ്ങളോട്. അങ്ങനെ ഇതിൻ്റെ ആൾ വന്ന് നമ്മളെ കൃഷി ഓഫീസിൽ നിന്ന് വന്ന് അവർ പറഞ്ഞ രീതിക്ക് നമ്മൾ ഇതിൻ്റെ തടം എല്ലാം. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, നമ്മളെ ഈ ചോട്ടിലുള്ള പഴയ വേസ്റ്റുകൾക്കുള്ളിൽ ഈ നമ്മൾ നേരത്തെ കണ്ട മണ്ണിരയും തേളും പഴുതാരയും ഉപകാരപ്പെട്ട ജീവികൾ ജീവിക്കുന്ന പോലെ തന്നെ ഉപകാരമില്ലാത്ത കൊമ്പൻചൊല്ലി, പിന്നെ വേരുതീനിപ്പുഴു, പിന്നെ കരിവണ്ട് അങ്ങനെയുള്ളതുങ്ങളും മുട്ടയിട്ട് ജീവിക്കും. അപ്പോൾ അവറ്റകളെ നശിപ്പിക്കണം. പിന്നെ നമ്മൾ ഈ വാഴയെല്ലാം പറിച്ചു കളഞ്ഞു. അവറ്റകളെ നശിപ്പിക്കാൻ വേണ്ടി അവറ്റകളുടെ പ്യൂപ്പ ഇതിൻ്റെ അടിയിലുണ്ടാവും, അതെല്ലാം പറിച്ച് ചെത്തി എടുക്കണം. അങ്ങനെ ആ ചെത്തി എടുത്ത് നമ്മൾ പുറത്ത് കളഞ്ഞു. ഇനി അതിനകത്ത് നാളെ കെമിക്കലൊക്കെ ഇടും. പിന്നെ നമ്മൾ ചെയ്തത് വെച്ചാൽ മെയിനായിട്ട് കുറച്ച് സമയം പിടിച്ച പണി ഇതാണ്. നമ്മുടെ ഈ തെങ്ങ് കണ്ടോ, തൈത്തെങ്ങ്, ഇതിന് ഒരു വേരോട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, വേര് പുറത്തെടുത്ത് ഇതിൻ്റെ ചുവട്ടിലും ഉണ്ടായിരുന്നു കുറേ കുഞ്ഞു പുഴുക്കൾ. അപ്പോൾ രണ്ട് കൊല്ലത്തെ വളർച്ചയില്ലേ തെങ്ങിന്, കാരണം എന്ന് വെച്ചാൽ ഇതിന് വേരോടുന്നില്ല. പിന്നെ മറ്റു വേരുകൾ വന്ന് ഇതിനെ ഞെരുക്കി കളയുകയും ചെയ്തു. അതെല്ലാം മുറിച്ച് പുറത്തുനിന്നുള്ള വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞ് ഇതാ ഇതേപോലെ ഫിനിഷിങ് വട്ടമാക്കി ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വേസ്റ്റുകളിട്ട് നിറയ്ക്കും. അതാണ് ഇന്നത്തെ പണി. ഇതുണ്ടോ, അപ്പോൾ ഇനി ഇതാ വാഴയെല്ലാം കൊത്തി ഇതിലേക്ക് വെട്ടവും വെയിലെല്ലാം ആക്കി കൊടുത്തു. ഇനി ഈ വാഴത്തട നാളെ പറിച്ചരിഞ്ഞ് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കും. ഇതൊക്കെ അതിൻ്റെ ചുവട്ടിലിടാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഈ വാഴത്തടയെല്ലാം പറിച്ചെടുത്ത് ഈ ഒരു വാഴേനെ മണ്ണ് കയറ്റും, അങ്ങനെ നിർത്തും. ഇതായിരുന്നു ഇന്നത്തെ പണി. ഇനി ഞങ്ങൾ ആഞ്ഞ് കളഞ്ഞ് ശ്രമിച്ചിട്ടും ഇത്രയേ നടന്നുള്ളൂ. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് പിന്നെ നമ്മൾ വെച്ച വാഴ ഇതൊക്കെ നമ്മൾ ഇതുണ്ടോ കൂപെടുത്തു തിരലെടുത്ത് തുടങ്ങി വെച്ചിട്ട് രണ്ട് ദിവസമായി. ഇതാ ആരോഗ്യമുള്ള കന്നുകളാണ്. ഇതാ കന്ന് പുറത്തേക്ക് വരുന്നു. പിന്നെ ഇതാ ഇതിലും കന്ന് പുറത്തേക്ക് വന്നു, സന്തോഷമുള്ള കാര്യം. ഇതാ ഇതിലും കന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ തെങ്ങിൻ്റെ ചൂട് വൃത്തിയായി. ഇനി ഇതിൽ കെമിക്കലെന്ന് പറഞ്ഞ് നമ്മളിടുന്നില്ല. നമ്മളിടുന്നത് കുമ്മായവും ഉപ്പും, ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഇടുന്നത്. പിന്നെ വാഴയൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല വെയിലാക്കി. വെയിലെന്തിനാക്കിയെന്ന് വെച്ചാൽ നമ്മളെ ഈ കൊടിയൊക്കെ നമ്മൾ വെച്ചില്ലേ, ഈ കൊടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതുണ്ട്. എൻ്റെ കറിവേപ്പിൽ തണലായിരുന്നു ഇവിടെ വാഴക്കൂട്ടമായിട്ട്, അതാണ് കളഞ്ഞ്. ഇപ്പോൾ എൻ്റെ കറിവേപ്പ് വെച്ച് ഇനിയിപ്പോൾ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് കരിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് വളമിട്ട് ഇതിനെ സെറ്റാക്കണം. ഇതിനി വെയിലത്ത് വളരണം. പിന്നെ ഒരഞ്ച് കൊല്ലത്തേക്ക് കറിവേപ്പ് പറിക്കാൻ പാടില്ല. എന്നാലേ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് കൊല്ലം പറിക്കാതിരുന്നാൽ മാത്രമേ പക്ഷുള്ളൂ. ഇതുണ്ടോ, ഇതിപ്പോൾ തണലത്താണ് നിൽക്കുന്നത്, ഇത്രയും തണൽ പാടില്ല. അപ്പോൾ ആ വാഴക്കൂട്ടവും പറിച്ച് കളഞ്ഞ് അതിന് വെയിലാക്കി കൊടുക്കും. പിന്നെ ഇല്ലാത്ത നല്ല കന്നെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇവിടെ കുറച്ച് മിച്ചമുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ ഒന്നരയായി, വിശന്ന കുടല് കത്തുന്നു. നാളത്തെ പരിപാടി ഈ അഞ്ച് തെങ്ങുകളെ വൃത്തിയാക്കണം. അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തെങ്ങുകളെ നാളെ വൃത്തിയാക്കണം. അഞ്ച് തെങ്ങ് കുഞ്ഞു തെങ്ങുകളെ ഇതേപോലെ വലിയ വട്ടമാക്കണം. കണ്ടോ, അത് കുഞ്ഞു കുടുസാന്നേ, അപ്പോൾ തെങ്ങുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഈ വേസ്റ്റെല്ലാം അടിഞ്ഞിട്ട് ഈ തെങ്ങിനെ ഞെരുക്കി കളഞ്ഞു. ഇതുണ്ടോ കൊമ്പൻചെല്ലി കടിച്ചതാണ്. ഇതുണ്ടോ ചെല്ലി മുട്ടയിട്ടതിൻ്റെ തെളിവാണ്. ഇതിങ്ങനെ മുറിഞ്ഞു പോകുന്നത് ചെല്ലി മുട്ടയിട്ടത് കൊണ്ടാണ് ഇതങ്ങനെ പോകുന്നത്. ഇതുണ്ടോ കൂമ്പിൻ്റെ തട്ടം, ഇതുണ്ടോ ഈ കൂമ്പിൻ്റെ തട്ടമാണ്, പുതിയ കൂമ്പാണ്. ഈ കൂമ്പൊക്കെ പോയി. അപ്പോൾ ഞാൻ മരുന്നെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാം വരും. പിന്നെ ഇതിന് ചെറുങ്ങനെ ഇതുണ്ടോ ഇതിൻ്റെ കൂമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ട്, വലിയ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഇനി വട്ടമാക്കിയിട്ട് ഈ കൊമ്പൻചെല്ലിൻ്റെ പുഴുക്കളൊക്കെ താഴെയുള്ളതിനെല്ലാം ഞങ്ങൾ ഇന്ന് നാളെ പുറത്തെടുക്കും. അതാണ് ഞങ്ങളുടെ നാളത്തെയും ഇന്നത്തെയും പരിപാടി. അപ്പം ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.